ഹലോ, ഹായ്, ഞാൻ ഷമീൻ പറ. ഇനി നമ്മള് പിന്നെ ഒരു ടൈപ്പ് ഓഫ് ഫലൂദ, ആ ഫലൂദ എങ്ങനെ നമുക്ക് പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്ത് പുഡിങ് പോലെ ചെയ്യാന്നുള്ള കോൺസെപ്റ്റ്സ് ആണ്. ഫലൂദയില് ഉള്ള സാധനങ്ങളൊക്കെ നോക്കട്ടെ. അപ്പൊ നമ്മള് നമ്മളെ മമ്മാലിന്റെ അടുത്ത് എത്തിയിനി. അതെ 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 അതെ. അപ്പോൾ പിന്നെ തിന്നാൻ ആരെല്ലാരും ഉണ്ടാവുന്നുള്ള ഒരു നിശ്ചയമില്ല. എന്തായാലും സാധനം ഉണ്ടാക്കട്ടെ. സാധനം ഉണ്ടാക്കിയിട്ട് പിന്നെ ഇതാ ഇവിടെ തന്നെ മുന്നിൽ വെച്ചിട്ടുണ്ട്. പിന്നെ സ്ട്രോബെറി, അതുപോലെ തന്നെ കിവി, പിന്നെ റംബുട്ടാൻ, പിന്നെ ആപ്പിൾ, ഇതിൻ്റെ കൂടെ കസ്കസും സേമിയും കാര്യങ്ങളൊക്കെ ഇടാന്നുള്ള പ്ലാനിലാണ് ഉള്ളത്. സേമി ഉണ്ടോയെന്നുള്ള അറിയില്ല, നോക്കട്ടെ ഇവിടെ സ്റ്റോക്ക് ഉണ്ടോയെന്നുള്ളത്. എന്നിട്ട് നമുക്കിത് ഒരു ട്രേല് സെറ്റ് ചെയ്യുന്ന രീതിയിലേക്ക്, എന്നുവെച്ചാൽ ഫലൂദൻ്റെ പോലെ ചെയ്തിട്ട് പുഡിങ്ങിലേക്ക് പോകുന്ന സ്റ്റൈല്. അപ്പം നമുക്കിത് കട്ട് ചെയ്യാം അല്ലേ. ഇത് പിന്നെ ഇത് സ്ട്രോബെറി കുക്കിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ കട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതാ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. കാറിൽ നാളെ പോവാം. അപ്പോൾ ഓക്കെ, നമ്മളെ പിന്നെ സ്ട്രോബെറി മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അനൗഷ, ഇത് നമുക്ക് കുക്ക് ചെയ്യാം. ആ, കത്തി കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇത് പിന്നെ ഒന്ന് പാനിലിട്ട് ഷുഗർ ഇട്ട് ഒന്ന് സോർട്ട് ചെയ്തെടുക്കണം, ബ്ലാൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഓക്കെ, നമുക്ക് വാ അവിടുന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പുളിയും മധുരവും എല്ലാം കൂടിയിട്ട് ആ പിന്നെ സ്ട്രോബെറിയിൽ ഒന്ന് സോർട്ട് ചെയ്ത് വരാനുണ്ട്. എന്നിട്ട് അതൊന്ന് തണുക്കാൻ വെക്കും. ആ ബാ 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 ഇതാ. അപ്പോൾ സ്ട്രോബെറി എല്ലാം ഇങ്ങനെ ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. അനുഷ് ഇടുന്നുണ്ടോ? ആ അനുഷ് ഇട്ടോ, അനുഷ് ഇട്ടോ. ബാ, ആ അനുഷ് അറിയാം, അനുഷ് അറിയാം. അപ്പോൾ ഓക്കെ ബാ, ഇനി ഇതിൻ്റെ മുകളിൽ പഞ്ചസാര ഇടണം. നമ്മളെ സ്ട്രോബെറിയിലേക്ക് പഞ്ചസാര, എന്നുവെച്ചാൽ ഞാനിപ്പോൾ എടുത്തത് പിന്നെ രണ്ട് ബോക്സ് സ്ട്രോബെറി എടുത്തു കേട്ടോ. അപ്പോൾ അതിലേക്ക് പഞ്ചസാര ഏകദേശം ഒരു ഹാഫ് കപ്പിനടുത്ത് ഇട്ട് കൊടുക്കാം. വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ, അങ്ങനെ അതിൽ മിക്സായി മെൽട്ടായിട്ട് വരട്ടെ. ഇങ്ങനെ മെൽട്ടായി വരുന്നുണ്ട് കേട്ടോ. നന്നായി അടിഞ്ഞോട്ടെ നമ്മുടെ സ്ട്രോബെറി, നന്നായി അടിഞ്ഞോട്ടെ ഇതിൽ. എന്നിട്ട് ഒന്ന് ടൈറ്റായി വരണം. ആ ടൈറ്റായി വരുന്നതിൻ്റെ ആ സമയം നമുക്ക് കാണിച്ചുതരാം. നമ്മളെ ഇത് കണ്ടില്ലേ, സ്ട്രോബെറി നല്ല സൂപ്പർ ഡ്യൂപ്പർ കളർ. എന്താ കളർ എന്നാ ഏതാ നോക്കിയാ, കിടു കിടു. ഇങ്ങനെ കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് സൂപ്പർ കളറായി. എന്നാ ഓക്കെ, നമുക്ക് ഇത് പിന്നെ തീ ഓഫാക്കിയിട്ട് തണുക്കാൻ വെക്കാന്ന് വെച്ചാൽ ചൂട് പോയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം. ഒന്ന് നല്ല തണുത്തിട്ടേ നമ്മൾ ബാക്കിയുള്ള ഇതിലേക്ക് എടുക്കുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയറിലേക്ക് നീങ്ങാം. ഓരോന്നോരോന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ നല്ല സ്ക്വയർ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇപ്പോൾ കിവി, കിവി ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മൂന്നെണ്ണം കേട്ടോ. ആ മൂന്നെണ്ണമാണ്. അപ്പോൾ നല്ല ക്യൂബായിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ. എല്ലാം ഒരേ സൈസിൽ തന്നെ കട്ട് ചെയ്യണം. ഞാൻ അങ്ങനെ തന്നെ കട്ട് ചെയ്തിരും. ഇതേ സൈസിലാണ് ഇനി ബാക്കിയുള്ള സാധനങ്ങളും കട്ട് ചെയ്ത് വരാൻ പോകുന്നത്. ഇതാ കണ്ടോ, ഞാൻ ഈ ചെയ്യുന്ന ഫലൂദ, എന്നുവെച്ചാൽ ഫലൂദ പുഡിങ് ഈ ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് തന്നെ ചെയ്യണം. ഇൻഗ്രീഡിയൻസ് മാറ്റിക്കഴിഞ്ഞാൽ ഈ സാധനങ്ങളും അതിനനുസരിച്ചുള്ള ഫ്ലേവറും ടേസ്റ്റുകളൊക്കെ മാറും. അപ്പോൾ റംബുട്ടാനും കട്ട് ചെയ്തെടുക്കാം. റംബുട്ടാൻ കട്ട് ചെയ്യാൻ ഇത്തിരി പണിയായിരിക്കും. എന്താ പറഞ്ഞാൽ നമുക്ക് ആ കുരുന്ന് ഇളകി കിട്ടാൻ, അതിൻ്റെ സീഡിന്ന് ഇളകി കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ കുറച്ച് അതിനകത്ത് നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്തോ. മാക്സിമം ഇതാ ഈ രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്ന് നമ്മൾ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ റംബുട്ടാൻ കട്ട് ചെയ്തെടുത്തു. ഏകദേശം 8 റംബുട്ടാൻ കേട്ടോ. അപ്പോൾ 7 to 8 റംബുട്ടാൻ. ഇത് നമ്മുടെ പിന്നെ ഇതാ കിവിൻ്റെ കൂടെ ഇവിടെ മിക്സാക്കി ഇടുന്നുണ്ട്. ഇനി നമുക്ക് ആപ്പിൾ കേട്ടോ, ആപ്പിൾ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് തൊലിയോടെ എടുക്കാം, തൊലി ഇല്ലാണ്ടും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ചെറിയ ക്യൂബ് ആയിട്ടാണല്ലോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇതേ രീതിയിൽ കേട്ടോ. നമുക്ക് തൊലിയോടെ വേണമെങ്കിൽ തൊലിയോടെയും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ഇതാ നല്ല ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇതേപോലെ നല്ല സ്ക്വയറായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മൂന്ന് മിക്സ് ഞാൻ ഒരു ബൗളിലേക്ക് ഇടുകയാണ് കേട്ടോ. ഇതാ അതിൽ ആപ്പിൾ, ഞാൻ രണ്ട് ആപ്പിൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നര എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം കേട്ടോ. നമ്മൾ സാധാ നോർമൽ ഫ്രഷ് ക്രീം തന്നെ ഒഴിച്ചു കൊടുക്കുക. വിപ്പിംഗ് ക്രീം ഒഴിക്കരുത്, വിപ്പിംഗ് ക്രീം വേണ്ട, ഫ്രഷ് ക്രീം തന്നെ ഒഴിക്കാം.
നന്നായി മിക്സ് ചെയ്യാം. ഏ അതേപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും നമുക്കിതിലേക്ക് ഒഴിക്കാനുണ്ടേ. ആ ആ ആ ഒരാളിവിടെ ഐസ്ക്രീം ആക്കുമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഞാനോട് പറഞ്ഞു അമ്മ ഫലൂദ ഐസ്ക്രീം ആക്കുകയാണ്. ഇതാ കണക്കായിട്ട് ഈ ലെവലിൽ മിക്സാകുന്ന വിധത്തിൽ ഒഴിക്കാനും മിൽക്കും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ നമുക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മൾ സ്ട്രോബെറിയിൽ ഓൾറെഡി നല്ല ഷുഗർ കയറിയോണ്ട് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഇതാ കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പം കയറിയതാ അപ്പം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കുക. നമ്മൾ സ്ട്രോബെറി അപ്പോഴത്തേക്ക് ഏകദേശം തണുത്തിരാൻ നോക്കട്ടെ. ആ അപ്പം അപ്പം ഐസ്ക്രീം ആക്കുന്നുണ്ടേ. ആ അന്വേഷണം ആക്കുന്ന ഐസ്ക്രീം. അപ്പം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചെയ്യണേ. അപ്പോൾ ഞാനൊരു ട്രേയിലേക്ക് ഇത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു ലെവലിൽ ഒഴിച്ചു വെക്കുകയാണ്. ഓക്കെ നമുക്ക് അടുത്തതിന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ടോപ്പിലേക്ക് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ടോപ്പിലേക്ക് നമുക്ക് കുറച്ച് സേമിയ ഇത് നമ്മൾ പിന്നെ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഒന്ന് എല്ലായിടത്തും ചുറ്റുവട്ടത്തിൽ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് കസ്കസ് വേണമെങ്കിൽ കസ്കസ് ഇട്ട് കൊടുത്തോ. ഞാൻ കസ്കസ് ഇടുന്നില്ല കേട്ടോ. നമ്മളെ ബ്ലാക്ക് കസ്കസ്. അപ്പോൾ ഓക്കെ ഇത് ഞാൻ ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള പ്രൊസീജിയറിലേക്ക് നമുക്ക് നീങ്ങാം. കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയതാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയിട്ട് ഇപ്പോൾ ഇന്നലെ വെച്ചിട്ട് പോയത് ആക്ച്വലി. നമുക്ക് ഇന്നലെ ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്നലെ കുറേ കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ ഇന്ന് രാവിലെ എന്ത് ചെയ്തു പറഞ്ഞാൽ, ഇന്ന് രാവിലെ നമ്മളൊരു ട്രിപ്പൊക്കെ പോയി ഒരു വെള്ളച്ചാട്ടത്തിനടുത്ത്. ട്രെൻഡിങ് എന്താ പറയുക, ഇങ്ങനെ സ്ലൈഡിങ്, ആ സ്ലൈഡിങ്ങിൽ പോയി ഞാൻ സ്ലൈഡ് ചെയ്തിട്ടുണ്ട്. ആ സംഭവം ഞാൻ ഇതിൻ്റെ കൂടെ വീഡിയോയിൽ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ട് കല്യാണത്തിന് പോയി. കല്യാണത്തിന് പോയിട്ട് വന്നിട്ടുള്ള കോല ഇത്. ഹൽദി. അല്ല അനൂഷ, നമ്മൾ കല്യാണത്തിന് വേണ്ടിയിട്ട് ഡാൻസ് എല്ലാം കളിച്ചില്ലേ. അപ്പോൾ അതിൽ കഴിഞ്ഞ് വന്ന് അപ്പോൾ നമ്മൾ വിചാരിച്ച എല്ലാം തിന്ന് ടൈറ്റായി വന്നല്ലേ. ഇനിയെന്താന്ന് ഫലൂദിയും കൂടി തിന്നതിന ഇന്നത്തെ ദിവസം കുഷാൽ. അപ്പോൾ ഇത് ആക്ച്വലി ഇന്നലെ ഉണ്ടാക്കി ഇതൊന്നും കണ്ടിട്ടല്ല കേട്ടോ. ഇന്നലെ തന്നെ തിന്നാന്ന് വിചാരിച്ചു, ഇന്നലെ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിന് അടുത്ത എന്താന്ന് പറഞ്ഞാൽ ഈ ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്യട്ടെ. നമ്മൾ കഴിക്കുന്നതിന് മുമ്പായിട്ടുള്ള വീഡിയോയിൽ ഞാൻ നോക്കാം. നമ്മളെ ക്ലിപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് ഇത് കാഷ്യൂ ഒന്ന് പിന്നെ കാരമലൈസ് ചെയ്താൽ ഷുഗറിലിട്ടിട്ട് ഒന്ന് എടുത്താണേ. അത് ഇതിൻ്റെ മുകളിലേക്ക് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇതാ അനുഷു ഇട്. അപ്പോൾ കാഷ്യോ നിങ്ങളടുത്ത് ബദാം ഇങ്ങനെ എല്ലാ നട്സുകൾ ഏതൊക്കെയാണ് ഉള്ളത് അതൊക്കെ നട്സൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടാണ് ഉള്ളത്. നല്ല അടിപൊളി പിന്നെ എന്താ പറയുക, ആ സ്ഥലം അരീക്കോട് ഭാഗത്താണ് നമ്മൾ പോയത്. അപ്പോൾ അത് പിന്നെ ആ ലൊക്കേഷനൊക്കെ ആ ഭാഗത്തുള്ളവർക്ക് അറിയായിരിക്കും. എനിക്ക് ആ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് അറിയില്ല. അരീക്കോട് ഭാഗത്താണ്. ആ അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് എന്താന്ന് പറഞ്ഞാൽ, നമ്മളതിന് വനില ഐസ്ക്രീം ഓരോന്നോരോ സ്കൂപ്പ് ആക്കിയിട്ട് ഓരോ ഭാഗത്തേക്ക് ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണേ. ഓ ഇത് വെള്ളത്തിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാ ഇങ്ങനെ വെള്ളത്തിലാക്കി നമ്മുടെ സ്കൂപ്പുകൾ ആക്കിയിട്ട് എടുക്കുക. ഓരോ ഭാഗത്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ മുകളിൽ ഫുള്ള് സ്റ്റഫ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മധുരം കൺട്രോൾ ചെയ്തിട്ടാണല്ലോ വെച്ചേ. അപ്പോൾ ഈ ഐസ്ക്രീം ഒന്ന് നമുക്ക് മധുരം ഇറങ്ങാനുണ്ട്. അപ്പോൾ നമ്മളതിന് അടുത്ത് എന്താ ഇതാ കണ്ടില്ലേ, നേരത്തെ നമ്മൾ ചെയ്ത് വെച്ച സ്ട്രോബെറി ഓരോന്ന് ഓൾട്ടർനേറ്റ് ഇടുക കേട്ടോ. ഇതാ ഓരോ ഓരോന്നിൻ്റെ അപ്പുറം ഇപ്പുറം ആയിട്ട് ഇടാം. ഇത് ഒന്നിട്ടു. ഇനി ഇപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊന്നുമില്ല. ഇത് പാഷൻ ഫ്രൂട്ട് നമ്മൾ ഷുഗറിലിട്ടിട്ട് എടുത്താണ്. അതൊരു സൈഡിലേക്ക് ഒന്നിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതാ പാഷൻ ഫ്രൂട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. അപ്പോൾ നമ്മളെ അടിപൊളി സംഭവം ബെറിയും എല്ലാം കൂടിയുള്ളൊരു ഫ്ലേവർ. ഇതാ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ ഇട്ടാൽ ഓൾട്ടർനേറ്റ് കളേഴ്സ് കേട്ടോ. ഇതാ അപ്പോൾ ഓക്കെ നമുക്ക് ഇത് ഡിഷ് കഴിക്കാം. ഡിഷ് കഴിക്കലും ഇവിടെ എല്ലാവരും കാത്തിക്കുന്നു. മമ്മയിലും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഓക്കെ നമുക്കിത് കഴിക്കാം. അടിപൊളി സാധനമല്ലേ ഫലൂദ. പ്ലേറ്റിലാക്കിയിട്ടുള്ള ഫലൂദ ഇത് അങ്ങനെ എടുത്തിട്ട് ഞാൻ പോവാണ്. അപ്പോൾ നമുക്ക് കഴിക്കാം. അടിപൊളി ബിരിയാണിയും വെള്ളച്ചാട്ടും. നല്ല കട്ടൻ ചായ വേണേ.
അപ്പോൾ ഓക്കെ, നമ്മളെ സാധനം റെഡി. കാത്ത് നിൽക്കാൻ കല്യാണത്തിന് അടിച്ച് തിന്നതൊന്നും. ആ ഇത് 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 ഇതേപോലെ ബാബാ ബാ പിള്ളേരെ കൊടുത്തോ. ഇത് ഇതേപോലെ എന്ന് വെച്ചാൽ ഫലൂദന്റെ ഒരു ടിപ്പിക്കൽ. ഇതാ മടിയിൽ വെച്ച്, മടിയിൽ വെച്ച്, അടുക്ക 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 അടുക്ക. എല്ലാവരും ബാക്കിൽ ബാക്കിലേക്കോ ബാക്കിലേക്കോ ബാക്കിലേക്കോ. ബാ 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 കയറി 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 അടുക്ക. എന്റെ ബാക്കിലോട്ട് കയറി, നമുക്ക് ഓരോരാൾക്ക് തരാം. ബാ സ്പൂൺ കിട്ടിയ എല്ലാവർക്കും. സ്പൂൺ ഇടൊരു സ്പൂണ് ഇതാ എടുത്തോ. ഇത് അങ്ങനെ അടിയിൽ എടുക്കണം. ആ സ്പൂൺ അടിയിൽ അടിയിൽ എടുക്കണം കേട്ടോ. എല്ലാം മിക്സ് ആക്കിട്ട് ഇതാ കണ്ടില്ലേ. ഇതാ ഇതാ ഇതിങ്ങനെ തൂങ്ങിക്കുന്നതിലും കണ്ടില്ലേ. ഓ കുട്ടികളെല്ലാരും എടുക്കുന്നില്ലേ. ആഹാ ഒട്ടിപ്പിടിക്കുന്നാ. അങ്ങനെയുണ്ട്. അതിന്റെ ഇടയിൽ ഒരു ബൈറ്റ് കിട്ടീനാ കാഷ്യൂന്റെ. അത് അതെങ്ങനെയുണ്ട്? അണ്ടിപ്പരിപ്പ് മേടിച്ച പോലെ. അപ്പോ അടിയെ ഫുള്ള് ഇങ്ങനെ മോളിന്നും എല്ലാം മിക്സ് ആക്കിട്ട് കൂട്ടി കുഴച്ചിട്ട് എടുത്ത് വെക്കാം. നമ്മളിങ്ങനെ കൂട്ടി കുഴച്ച് തന്നെ ഫലൂദ ഫുള്ള് മിക്സ് ആക്കി കഴിക്കൂല. മമ്മലി പിള്ളേരല്ല ഒച്ചപ്പാടിലൊന്നും തിന്നാൻ പറ്റില്ല കേട്ടാ. പിള്ളേരല്ല ഫുള്ള് ഒച്ചപ്പാടില്. ഞാനൊന്നും കഴിച്ചില്ല. ആ എങ്ങനെയുണ്ട് സാധനം? ഓൾ ഓവർ. നമ്മളൊരു ഫലൂദ സാധാരണ ഇങ്ങനെ ഇതല്ലേ വാങ്ങല്. ഒന്നുമില്ല, ഇത് സാധനം സിമ്പിളാണ്. ഓവർ മധുരം ഇല്ലാതെ സിമ്പിളായി ചെയ്ത സാധനം. അടുത്ത പ്രാവശ്യം ഫലൂദ കഴിക്കാൻ പോകുമ്പോ ഇങ്ങനെ. ആ പ്ലേറ്റില്. ആ അതെ അതെ, ഞാൻ മുമ്പ് ഫലൂദ വാങ്ങിയിട്ട് പിന്നെ പ്ലേറ്റില് ഫലൂദ വാങ്ങിയിട്ടല്ല, ഫലൂദ ഉണ്ടാക്കിയിട്ട് പ്ലേറ്റിലേക്ക് ഇങ്ങനെ കമത്തിയിട്ട് ഞാനും അനൂഷ് ഇങ്ങനെ മുമ്പ് കഴിച്ചാൽ. അപ്പൊ ആ ഒരു ഓർമ്മയിൽ ഇങ്ങനെ ഒരു സംഭവം പ്രസന്റ് ചെയ്താലും ഫലൂദ പുടി. അപ്പൊ ഓക്കെ, ഒന്ന് ക്യാമറ നോക്കിട്ട് എല്ലാരോടും ഒരു ബൈ ബൈ പറയാ. ഇവിടെ തിന്നണ്ട തിരക്കിലാണ്. സംഭവം ക്യാമറക്ക് വേണ്ടിട്ടല്ല. അപ്പൊ ഓക്കെ, നമുക്ക് എന്താ ഈ എപ്പിസോഡ്, നമ്മളെ ട്രിപ്പും കല്യാണവും അങ്ങനെ എല്ലാം എല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. അപ്പോ നമ്മുടെ ഫലൂദയും തിന്ന് കഴിഞ്ഞു. എന്നെ നമുക്ക് ഇവിടുന്ന് പറഞ്ഞു വൈൻഡപ്പ് പറയാം. എന്നാ വൈൻഡപ്പ് പറയുന്ന എല്ലാരോടും ടാറ്റാ ബബായ് സി യു.